പിണറായി വിജയന്റെ മന്ത്രിസഭ രാജിവെക്കുമെന്ന് കൃത്യമായി പ്രവചനം നടത്തിയിട്ടുള്ള പ്രഗത്ഭനായ വാസ്തുശില്പിയും അതേപോലെ ജ്യോതിഷിയുമാണ് പാരിക്കുഴി വിജയൻ. ഇതിനെ എതിർത്തും അനുകൂലിച്ചും ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളും സത്യമായി വന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുള്ളത് 2022 ഫെബ്രുവരി മാസം മുതൽ ആടി ഉലയും പിണറായി മന്ത്രിസഭ എന്നാണ്. കൃത്യമായി കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നടന്നപ്പോൾ അത് സത്യമാണെന്ന് തെളിഞ്ഞു. പിണറായി വിജയന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. പിന്നീട് അത് ആ ഘോഷയാത്രയായി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോന്നോരോന്നോരോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI ക്യാമറയിൽ എത്തി നിൽക്കുന്നു ആ സംഭവം. എന്തിന്? പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നു സ്വർണ കച്ചവടമാണ് ചിലർക്കെന്ന്. അതായത് പിണറായി വിജയനെ ഏത് സമയത്തും തൂക്കി അകത്താക്കാൻ കേന്ദ്രമന്ത്രിസഭ അതായത് നരേന്ദ്രമോദി തന്നെ റെഡിയായി നിൽക്കുന്നു എന്നാണ് പറഞ്ഞാൽ അർത്ഥം. ഇവിടെയാണ് പാരിക്കുഴി വിജയൻ്റെ പ്രസക്തി. കാരണം ഒരു കാര്യം നേരത്തെ പറയുക, അത് കൃത്യമായി സംഭവിക്കുക, പിന്നെ ഘട്ടം ഘട്ടമായി അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുക. അന്ന് മുതൽ ഫെബ്രുവരി 2022 മുതൽ ആടി ഉലയും എന്ന് പറയുന്നൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പിണറായി വിജയൻ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെവിടെയും ഇല്ലാത്ത രൂപത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം സ്വർണ്ണക്കളകടത്തിനും ഡോളർ കടത്തിനും അഴിമതിക്കും തെമ്മാടിത്തരത്തിനും എല്ലാതരത്തിലും വൃത്തികേടുകൾക്കും എത്തിപ്പെട്ട ഒരവസ്ഥയിലാണ്. എന്തിന് ലാവ്ലിൻ കേസ് ഈ May 3 എടുക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം പ്രശസ്ത വാസ്തുശില്പിയും അതേപോലെ ജ്യോതിഷിയുമായ പാരിക്കുഴി വിജയൻ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സ്വാമിജി എന്ന് ഞാൻ വിളിക്കാം. ഞാൻ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഏർപ്പെടുന്ന ആളല്ല, പക്ഷെ താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായി വരുന്നു, ദിവസേന ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ താങ്കൾ പറഞ്ഞ പ്രവചനം, അതായത് 2023 സെപ്റ്റംബർ മാസത്തോടെ പിണറായി വിജയൻ മന്ത്രിസഭ രാജിവെക്കും എന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങയുടെ ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ലോക ജനതയുടെ മുമ്പിൽ ഈ മഹാരാജനോടല്ല എനിക്ക് മറുപടി പറയാനുള്ളത്. ആഗോളവ്യാപക ഗ്ലോബൽ ലെവൽ എല്ലാവരോടുമാണ് എനിക്ക് അതിന് മറുപടി തരാനുള്ളത്. ക്ഷമിക്കുക, ഒരു ചെറിയൊരു ഇത്, ഒരു സൂര്യ നമസ്കാരമാണ്, അത് ചൊല്ലിക്കൊണ്ട് നമുക്ക് അതിന് മുൻപായിട്ട് നമുക്കൊരു ഗണപതി ശ്ലോകവും ചൊല്ലിട്ട് തുടങ്ങിയ പോരെ. അതല്ലേ അതിൻ്റെ വാസ്തവം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ത ജമ്പുബലസാരഭക്ഷിതം ഉമാസൂയം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. പിണറായി സഖാവേ, അങ്ങ് രണ്ടാമത്തെ അതായത് ലോകപ്രശസ്തിയായിട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, മാർഗരറ്റ് താച്ചർ. അതെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് രണ്ടാമതും കണ്ടിന്യൂസ് ആയിട്ട് വന്നായിരുന്നു. ആദ്യത്തെ 5 വർഷം മാർഗരറ്റ് താച്ചർ ചെയ്തത് പബ്ലിക്കിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തെങ്കിലും അത് ഫുൾഫില്ലായില്ല. എങ്കിൽ പോലും അത് രണ്ടാമത്തെ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആയിക്കഴിഞ്ഞപ്പോൾ ഡയാന പ്രിൻസസ് എന്ന് പറയുന്ന രാജകുമാരി ഇവളെ വിളിച്ച് താക്കീത്, നിൻ്റെ പോക്ക് ശരിയല്ല, നീ ഒന്നീ രാജി വെച്ച് പോവുക അല്ലെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു. കാരണം അവിടെ പാർലമെൻറ്റും പിന്നെ പ്രിൻസ് അല്ല പ്രിൻസസ് ഇത് അത് തുല്യമായ രൂപത്തിൽ നിൽക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ പ്രസിഡൻറ്റിനെ പോലെ, പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് പെടുക്കുന്നതും നിന്ന് പെടുക്കുന്നതും ഓടിപ്പെടുക്കുന്നതൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞു. അത് പോട്ടെ, അത് ഞാൻ അതിൻ്റെ ക്ഷമാപണത്തോടുകൂടി അത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇദ്ദേഹം ഇപ്പോൾ ഈ മഹാരാജാവിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട്, ആരും അറിയാത്തൊരു സംഗതിയാണ്, അത് ലോക ജനത അറിഞ്ഞേ പറ്റൂ, കാരണം നമ്മുടെയൊക്കെ കാലയളവ് കഴിഞ്ഞിരിക്കുകയാണ്. തിരുവിതാംകൂർ കൊച്ചി മലബാർ മൂന്നായിട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ 1947 46 45 43 44 ഈ കാലയളവിലൊക്കെ. അതിനെ ഒരു ഏകീകരിക്കുന്നതിന് മുൻപായിട്ട് തിരുവിതാംകൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് ഒരു അവിടെ ആദ്യത്തെ മന്ത്രിസഭയുണ്ടായി. ആദ്യത്തെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി, പാർലമെൻറ്റിലല്ല, കേരളത്തിലെ പ്രധാനമന്ത്രി ശ്രീ പട്ടന്താണ് പിള്ള എന്ന് പറയുന്ന ആ മഹായോഗി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞായിരുന്നു, നയിക്കുമ്പോൾ സേവകനാകുക. എങ്ങനെ? നയിക്കുമ്പോൾ സേവകനാകുക, നിസ്വാർത്ഥനാകുക,
ക്ഷമാശീലനാകുക. വിജയം നിങ്ങളോടൊപ്പം, ആരാ നയിക്കുന്നതിനോടൊപ്പം വിജയം എന്താണ്? അണികൾ കൂടെ ഉണ്ടാവും. ഇന്നെന്താണ് ഇന്നത്തെ സ്ഥിതി? എന്താണ്? അണികൾ പോയിട്ട് സ്വന്തം ഭാര്യയോ മകളോ പിന്നെ 36-ാമത്തെ മരുമകനോ കൊച്ചുമക്കളോ ഇല്ല. എല്ലാം വിദേശത്തേക്ക് പോകുമ്പോൾ ഒന്നിച്ചങ്ങ് പോകുന്നു. ആരുടെ പണം എടുത്തിട്ടാണ് ഈ തെണ്ടി, ഈ ചെറ്റ, ഈ പെറുക്കി, ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറയുന്നേ. മുഖ്യമന്ത്രി എന്നാൽ പിണറായി, ഇതാ നാളെ ഞാൻ കണ്ണൂരുണ്ട്. നാളെ കൊല്ലാമക്ക് കൊന്നു. പക്ഷെ പാരൂക്കുഴി എന്ന് പറയുന്ന ഈ ഒരു ദരിദ്രവാസിയും മഹാരാജിൽ രാജ്യനായ ഇദ്ദേഹമാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറ്റയും പെറുക്കിയും പോക്രിയും കള്ളു കുടിക്കുന്നതിനും ബീഡി വലിക്കുന്ന സിഗരറ്റ്, ബീഡി എന്ന് പറഞ്ഞാൽ കഞ്ചാവല്ല, സാധാരണ ബീഡി, അത് സിഗരറ്റും വലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ കോമ്പൗണ്ടിനകത്ത് അത് പാടില്ല, ചെയ്തിട്ടുമില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം. അതായത് കോഴിക്കോടുകാരനാണെന്ന് അഭിമാനിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയുള്ള ആളാണ് ഞാൻ, എവിടെ പോയാൽ. അതായത് ഇന്ന് ലോക ജനത അംഗീകരിക്കുന്നതായ കെ കരുണാകരൻ പിന്നെ തൃശ്ശൂരിനെ സാംസ്കാരിക ജില്ലയാക്കിയെങ്കിൽ, എന്നാൽ ഇന്നേക്ക് 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിലിരുന്നു കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണ് ഇന്നത്തെ സാംസ്കാരിക ജില്ല. അതെപ്പോഴും അങ്ങനെയാണ്. എല്ലാ തരത്തിലും മാതൃഭൂമി പോലുള്ള വലിയൊരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നു. അതിനൊരു പിന്നെ പാരമ്പര്യമുണ്ട്. സാമൂതിരി രാജകുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ബ്രിട്ടീഷ് ആദ്യം തന്നെ വാസ്കോഡി ഗാമ കാലുകുത്തിയത് കേരളത്തിൽ, ഇന്ത്യയിൽ കേരളത്തിലാണ്. അത് വാസ്കോഡി കോഴിക്കോടാണ്. കാപ്പാട്. അപ്പോൾ അത് അവിടെയല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ട് എൻ്റെ പൊക്കിള് കുഴിച്ചിട്ടത് 13 ജില്ലയിലാണെങ്കിലും ഞാൻ 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയും അതിനുശേഷം പ്രീ ഡിഗ്രി പഠിച്ചതില്ല മലപ്പുറം ജില്ല. ഈ കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രവിശ്യയായിരുന്നു മലപ്പുറം ജില്ല. അപ്പോൾ നമ്മുടെ പിന്നെ ഒരു മുഖ്യമന്ത്രി ഒരു ഇസ്ലാമിക എന്ന് വിചാരിച്ചു. അദ്ദേഹത്തെ പറഞ്ഞു, എഴുതടാ നൈഞ്ച മോനെ പയം എന്നൊക്കെ മനോരമ സഹിതം എഴുതിയിരുന്നു. മലപ്പുറം ജില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം എന്ന് പറയുന്നത് എൻ്റെ മാതൃസ്ഥാനമാണ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ സംസ്കാരത്തിൻ്റെ ഉറവിടം എനിക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. വായനാശീലം, സംസർഗം, ഇതൊക്കെ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അതിലെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഇദ്ദേഹത്തിനെ പ്രണമിച്ചുകൊണ്ട് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പട്ടന്താണുമുള്ള അദ്ദേഹം ചെയ്തതെന്താണെന്നറിയാം? കുറേയേറെ, അതായത് തമിഴ്നാടും കേരളമായിട്ടുള്ള ആ ബോർഡറിൽ മാവേലിക്കര പിന്നെ കായംകുളം ആ ഭാഗത്തുള്ള കുറേയേറെ ഒരു വിഭാഗത്തെ, കൂടുതൽ ഓൾമോസ്റ്റ് SNDP-ക്കാരാണ്, ഇവരെ അവിടത്തേക്ക് കുടിയേറ്റി എമിഗ്രൻ്റ് ആക്കി, എമിഗ്രൻ്റ് കുടിയേറ്റി. കുടിയേറ്റിട്ട് 5 ഏക്കർ വെച്ച് ഭൂമി കൊടുക്കുകയും ചെയ്തു. ഒരു കൊച്ചു വീടുണ്ടാക്കാനും 1 വർഷം വരെയുള്ളതായി ചെലവിനുള്ള പണം, ധനം എഴുതിത്തള്ളിയതല്ല, തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സപ്പോർട്ടോടു കൂടി അവർക്ക് ആ ധനവും കൊടുത്തുകൊണ്ട് കൊച്ചു കൊച്ചു കടകളും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളതും കൃഷി ചെയ്യാനുള്ളതായ ഏർപ്പാട് ചെയ്തതാണ്. അത് സർവശ്രീ എന്നോ പറയാൻ പറ്റില്ല. അതിനേക്കാൾ എത്രയോ 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 ഉപരിയാണ് ആദ്യത്തെ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി എന്ന പട്ടം താണുമുള്ള അങ്ങേക്ക് നമുക്ക് രണ്ടു നിന്നിട്ട് അദ്ദേഹത്തിന് നമുക്കൊരു തീർച്ചയായും പ്രണാമമാണ്. കേരളത്തിന് ഇത്രയധികം വളർച്ച ഉണ്ടാക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച ഒരാളാണ് പട്ടന്താണിപ്പിള്ള, ആദ്യത്തെ കേരളത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതെ. അപ്പോൾ എല്ലാവരും പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക്, തിരുവിതാംകൂർ മദ്രാശി ഇതിൻ്റെ പ്രവിശ്യൻ്റെ അങ്ങനെ തന്നെ ആയിരുന്നല്ലേ കേരളത്തിൽ. ഇത് കണ്ടുപഠിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയത്തില്ലേ, കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല, BJP-ക്കാർക്ക് അറിയത്തില്ല, പിന്നെ എന്തോന്നിൻ്റെ അതിന് ഞാൻ പറയുന്ന ആവണക്കല്ലേ ശൗചം ചെയ്യുന്ന രീതിയിലേ ഉള്ളൂ ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത്. പിന്നെ ദിവസം പൊൻ മഹാശ്ചര്യം, എനിക്കും കിട്ടണം ധനം, പണം. എടാ പുല്ലികളെ, ഈ സാമാനമെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ പിണറായിയോട് ചോദിക്കുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇഞ്ചക്ഷൻ ശരീരത്തില്ലാതെ നിനക്ക് നടക്കാൻ പറ്റുമോ? ശാരീരികമായിട്ട് 3 നേരം ഇഞ്ചക്ഷൻ, പിന്നെ ഇനി നിനക്ക് വരുന്നത് നിനക്കെന്ന് തന്നെ പറയാം. കാരണം നീ ഞാനൊക്കെ ഒരേ പ്രായക്കാർ, നീയും PV-ജയൻ ഞാനും PV-ജയൻ നേരത്തെ ഡിക്ലെയർ ഇട്ടില്ല, 4 വർഷം മുമ്പ് PV-ജയ ഞാനും PV-ജയൻ പിന്നെ വേറൊരു PV-ജയനുണ്ട്. പിന്നെ ആ പുള്ളി ഒരു പിന്നെ IPS. താങ്കൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, കേരളത്തെ നശിപ്പിച്ച്
മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ കേന്ദ്രമാക്കി സ്വർണക്കളക്കടത്തും ഡോളർ കടത്തും അതേപോലെ എല്ലാ അഴിമതികളും എല്ലാം നടത്തി കേരളത്തെ ഒരു മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയതിൽ, അതായത് 10,000 crore മയക്കുമരുന്ന് കച്ചവടമാണ് കേരളത്തിൽ ഓരോ മാസവും നടക്കുന്നതെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊരു സ്ഥലമാക്കി മാറ്റിയതിൽ പിണറായി വിജയന് പ്രത്യേക അഭിനന്ദനം. ഞാൻ ചോദിക്കും, അയ്യോ പ്രണാമം. കാരണം അദ്ദേഹത്തിന് പറ്റുന്ന രൂപത്തിൽ ആക്കി മാറ്റിയല്ലോ, കേരളത്തെ നശിപ്പിച്ചല്ലോ. കാരണം അദ്ദേഹത്തിന്റെ പിതാവിന് തെങ്ങ് ചെത്തും പനഞ്ചെത്തും, അപ്പൊ അത് ലഹരിയല്ലേ? അപ്പൊ ലഹരി കൊടുത്തു തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മഹാനായ ഒരാളായിരിക്കാം, അയാൾ അങ്ങനെ താഴ്ത്തി പറയാൻ പറ്റില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ഇതിൽ കഷ്ടപ്പാടിൽ ഈ വളർത്തിയെടുത്തില്ലേ. പക്ഷേ ഈ വളർച്ച, ആ വളർച്ച എന്ന അന്ന് അദ്ദേഹം പട്ടിണിയും കഷ്ടപ്പാടും സഹിച്ച പിണറായി വിജയൻ ഇന്ന് ആരാണ്? ഇന്ന് 25,000 crore ഞാൻ കോടി രൂപയുടെ ആസ്തിയുള്ള കള്ളപ്പണത്തിന്റെ ഉണ്ടാക്കിയ ആളാണ് എന്ന് എന്റെ അടുത്ത് തെളിവ് സൈലം വന്നതാണ്. കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര് ഈ 5 ജില്ല വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് ഓൾറെഡി പുള്ളിയുടെ പോക്കറ്റിൽ ഇപ്പോൾ ലിക്വിഡ് മണി ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഇങ്ങേരുണ്ടല്ലോ, ആര് യൂസഫലിയെ ചിലപ്പം കടത്തി വെട്ടാം. പക്ഷെ ഇദ്ദേഹത്തിന് തുറന്ന് പുറത്തു വന്ന് ചിരിക്കാൻ പറ്റില്ല എന്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ടെന്നുള്ള പറയാൻ. കാരണം കള്ളപ്പണമാണ്, മകന്റെയും മകളുടെയും നാളെ ബിസിനസ് വഴി പൈസ ഉണ്ടായി എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ. അതാണല്ലോ ഈ കഴിഞ്ഞ ദിവസം മോദിജി ഇവിടെ വന്നപ്പോൾ കൊച്ചിയിൽ നിന്ന് അത് വളരെ ശക്തമായിരുന്നു. എടാ നീ സൂക്ഷിച്ചു, വലിയ താമസമില്ല, നിന്നെ ഞാൻ പൊക്കിയിരിക്കും. അതായത് അല്ലെങ്കിൽ 6 seat വിജയിപ്പിച്ചോ ഇവിടെ ബി ജെ പിക്ക് അടുത്തവണ 6 seat ലോക്സഭയിലേക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ എന്നതാണ് പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 6 seat എന്ന് പറയുന്നത് ആ കൂടി 21 seat അല്ലേ പാർലമെന്റിൽ? 20. അപ്പൊ നമുക്കതിനകത്ത് 20 പിണറായി കൊടുത്തു കഴിഞ്ഞാൽ പിണറായി രക്ഷപ്പെടുമോ? ഇല്ല, 20 കൊടുക്കാൻ എന്തായാലും പാർട്ടി സമ്മതിക്കില്ല. അണികൾ എന്തായാലും പറ്റിച്ചിട്ട് വേണമല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ ഒരു 6 seat CPI സീറ്റൊക്കെ പൊളിക്കാം. അപ്പുറത്തെ വേറെ ഏതെങ്കിലും പാർട്ടികൾ കൊടുക്കുന്നത്, കേരള കോൺഗ്രസിന് കൊടുക്കുന്നത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ ഒപ്പിച്ചിട്ട് അവരെ പാർട്ടിയുടെ സീറ്റുകൾ കുറച്ച് സംരക്ഷിക്കും വേണമല്ലോ. ഒരു 2 seat കഴിഞ്ഞ വർഷം 1 seat ആലപ്പുഴ കിട്ടിയത്, ഇത്തവണ ഒരു നമുക്ക് കിട്ടിയില്ലേ, വേണ്ടില്ല നമ്മളെ ജീവൻ രക്ഷപ്പെടുത്തി തരണേ, 6 seat ഇതാക്കി കൊടുക്കാമേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം ഇപ്പോൾ ആ സ്വർണക്കളക്കടത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ കൃത്യമായി അദ്ദേഹം പ്രതിയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹമാണ് തീരുമാനമെടുത്തത് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന UAE ഏജൻസിയിൽ നിന്ന് ഇവിടേക്ക് ഈ പറയുന്ന യൂണിടെക്കിലേക്ക് പണം അയക്കാൻ. അതായത് FCRA ലംഘനം നടത്തി വേറൊരു മാർഗത്തിലൂടെ ബിസിനസ് സ്ഥാപനത്തിലെ പൈസ വന്നു, അത് വയലേഷൻ, FCRA വയലേഷൻ. വിദേശ ഫണ്ട് അങ്ങനെ വരാൻ പറ്റില്ല. ഞാൻ ലാവ്ലിൻ കേസിൽ പഠിച്ചുള്ളതാണ്, പിണറായി വിജയൻ വന്ന 75 ഈ മലബാർ ക്യാൻസർ സെന്ററിൽ വന്ന് 75 crore എവിടേക്കാണ് പോയത് അറിയാമോ? സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പോയത്. വേറൊന്നും കൊണ്ട് മലേഷ്യയിൽ വേറൊന്നുണ്ട്. അതായത് നമ്മുടെ ഈ രാജൻ പിള്ളെ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം ചെയർമാനായിരുന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സണായിരിക്കുന്നതായ ഗോപിക, അവൾക്കും കൊടുത്തിട്ടുണ്ട്. അതെ, അത് അന്നത്തെ കാര്യം. ഇപ്പോൾ റീസെന്റ്ലി ഓക്കെ, ഈ കാര്യത്തിൽ നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. ഈ കാര്യത്തിൽ പിണറായി വിജയൻ അന്ന് 75 crore കൊടുത്തതിൻ്റെ റെക്കോർഡ് എൻ്റെ കൈവശം ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞ പിണറായി വിജയൻ എൻ്റെ ഓഫീസിലേക്കാണ് നമ്മളെ മുഹമ്മദ് റിയാസിനെയൊക്കെ വിട്ട് അത് എടുത്തുകൊണ്ട് പോയി മോളെ കെട്ടിച്ചുകൊടുക്കുകയും ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അതാവട്ടെ. നമ്മൾ ലാവ്ലിൻ കേസ് May 3 വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ആ വാർത്ത പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? പാരുക്കുഴി വിജയൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അടുത്തടുത്ത് വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് വരികയാണ്. ഒരു സംശയം വേണ്ട. ലൈഫ് മിഷൻ പദ്ധതിയിൽ തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. രവീന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷം മുന്നോട്ട് പോയില്ല, ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു ജയിലിൽ കിടക്കുകയാണ്, സുപ്രീം കോടതിയിൽ എതിർത്തോണ്ടിരിക്കുകയാണ്. സ്വപ്നയെ സാക്ഷിയാക്കും, മാപ്പ് സാക്ഷിയാക്കും എന്ന് പറഞ്ഞ ക്രൈമാണ് ആദ്യം, അത് ആവാൻ പോകണു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പിന്നെ സ്വർണ്ണക്കളക്കടത്ത് കസ്റ്റംസ് എടുത്ത കേസ് ഇതുവരെ തൊട്ടു നോക്കിയില്ല, ഡോളർ കടത്ത് കേസ് കിടക്കുന്നു. ഇങ്ങനെ ലൈഫ് മിഷൻ കേസിൽ ഇങ്ങോട്ടല്ല നിൽക്കുമ്പോൾ നമ്മുടെ ക്യാമറ വിവാദം വന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ കാര്യം പറയാം, അങ്ങയുടെ ചോദ്യത്തിനോ അല്ലെങ്കിൽ അങ്ങ് സംസാരിച്ചതിനും വഴുതി പോവുകയല്ല. ഈ ക്യാമറ വെച്ചത് എന്താണെന്നറിയാം? എൻ്റെ പൊന്ന് ലോകജനതയെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, അമ്മ പെങ്ങന്മാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ആദ്യം ഒരു അതിൻ്റെ ക്ലൂ തരാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കണ്ണൂർ ചെന്നപ്പോൾ
ഏതൊരു അഭ്യുതകാംക്ഷി ഒരു കല്ലെടുത്ത് ഏറെറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇവിടെ തലപൊട്ടി. അത് നമ്മളെല്ലാവരും പത്രത്തിലും ചാനലിലും കണ്ടിട്ടുള്ളതാണ്. അത് കണ്ണൂരെ സംഭവം. അദ്ദേഹം എന്താ പറയുന്നത്? ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടി നല്ലവനോ പിന്നെ കൊള്ളരാത്തവനോ അല്ലെങ്കിൽ മിടുക്കനോ യോഗ്യനോ എന്നല്ല ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടി ഞാനൊക്കെ ഒരേ രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചു എന്നുള്ള കേസുവിൽ. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് അവരെ ഒന്ന് ആ എറിഞ്ഞവനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. പോലീസുകാർ പിടികൂടി. ഇപ്പോൾ നമ്മുടെ ഈ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാര് ഒരു പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ എലി നാല് പാട് ഓടും. ഏത് എലി എങ്ങോട്ടാണ് ഓടുന്നത് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ ഓടുന്ന എലിക്കിട്ട് എറിയോ തൊഴിയോ കിട്ടാതിരിക്കാൻ അഥവാ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് എറിഞ്ഞത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ട ഫിറ്റ് ചെയ്തിരിക്കുന്നത് ക്യാമറ അല്ല, നാട്ടുകാരെ നന്നാക്കാനല്ല. കാരണം സംഭവിച്ചു, ഏത് സമയവും ഇവന്മാർ കാണിച്ച പോക്കിൽ തരം ബജറ്റ് കെ എം മാണി ബജറ്റ് നടത്താൻ വേണ്ടി വന്ന് അവിടെ വന്നപ്പോൾ എല്ലാം ഡയസിൽ കയറിയിട്ട് അതെല്ലാം കൂടെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് അങ്ങനെ കേട്ട് എല്ലാവരും കൂടെ അടിയിടി കൊടുത്ത ഗുണ്ടകളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ചെറ്റകളെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഏത് സമയവും ഈ ഏത് ദിക്കിലേക്കും, കിഴക്കോ പടിഞ്ഞാറോ തെക്കേ വടക്ക്, അതല്ല നാല് ദിക്കാം എന്നാൽ അഷ്ടദിക്കുണ്ട്, കോർണർ ടു കോർണർ ഡയഗണൽ അങ്ങോട്ട് ഓടും. ഈ സമയത്ത് ഓടുന്നതായ സമയത്ത് പിന്നെ എറിയുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അല്ലാതെ നാട്ടുകാരെ നന്നാക്കാനോ അല്ല. പിന്നെ വനത്തിലെ ആന സാധാരണ ഈ തേക്കലയും തിന്നത്തൊന്നുമില്ല, മറ്റേ പനയോലയോ അല്ല അതേ രീതിയിലൊക്കെ ഒരു കോപ്പും ഇല്ല. പന്നി തിന്നുന്നത് കുറേ കാഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അതും ഇല്ല വനത്തിനകത്ത്. വനത്തിൻ്റെ വായുള്ളൂ, പിന്നെ ബാക്കിയുള്ള പുലിയും കടുവായൊക്കെ നിന്നിട്ട് മാംസം കഴിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ നാട്ടിലോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു പെങ്കൊച്ച് മൂത്രം ഒഴിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സാമാനം കടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന രൂപത്തിലുള്ളത് സംവിധാനത്തിലെത്തിച്ച് കഴിഞ്ഞു. ഈ ആറേഴ് വർഷമല്ല, ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാന്ന് ഓർക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ ഈ കടുവയും പിന്നെ പുലിയൊക്കെ നാട്ടിലിറങ്ങിയിരിക്കാണല്ലോ, അതിന് പിന്നെ രഹസ്യം എന്താ? അതിന്റെ പിന്നെ രഹസ്യം അവിടെ വല്ലതും വല്ലതും വേണ്ടായോ? അല്ല, രഹസ്യമുണ്ട്. ഈ ബഫർ സോണിൽ നിന്നും ഈ ആളുകളെ ഒഴിപ്പിക്കാൻ ആർക്ക് പറ്റുന്നില്ല, പിണറായിക്ക് പറ്റുന്നില്ല. ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സമ്പൽ സമൃദ്ധമാണ്. അവിടെയുള്ള കാടുകളിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ള മരങ്ങളും അതുപോലുള്ള സാധനങ്ങളും പിണറായി വിജയനെ നോട്ടപ്പള്ളിയാണ്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് അവരെ ഇതാക്കിയിട്ട് ബവർ സോണിലാക്കി അവിടെ നിന്ന് ആളെ ഒഴിപ്പിക്കാൻ ഈ പുലികളെയും കരടീനൊക്കെ കൊണ്ട് വീട്ടിൽ പല അവിടുന്ന് എത്രയോ ദൂരമുള്ള കാടിന്ന് എത്രയോ ദൂരമുള്ള സ്ഥലത്ത് വനം വകുപ്പ് തന്നെ കൊണ്ട് ഇറക്കുകയാണ്. ഇറക്കിയിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കരടീനെയാണ് കാണുന്നത്, പുലീനെയാണ് കാണുന്നത്. ഇതുവരെ പുലിയും കടുവയൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ എത്തിപ്പെടുന്നത്, മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭരണം. നമ്മൾ കോഴിക്കോട് ട്രെയിനിൽ കത്തിയപ്പം, അല്ല ട്രെയിനിൽ കത്തിച്ചപ്പം നമ്മൾ വിചാരിച്ചെന്താ അവിടെ ട്രെയിൻ കത്തിച്ചത് വലിയ സംഭവമാണ്, എന്തിനാ അയാൾ ഇങ്ങനെ രക്ഷപ്പെട്ട് കണ്ണൂർ വരെ പോയി? പോലീസിന് സഹായം ഇല്ലാതെ പോകാൻ പറ്റുമോ? ഒരിക്കലും. ഒരു നിമിഷം അയാൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ? ഒരിക്കലും. അയാള് സുഖമായി കണ്ണൂരെത്തി, മാത്രമല്ല അയാൾ മഹാരാഷ്ട്ര എത്തി. ഈ ഇതിൻ്റെ ഒരു പ്ലേ ഉണ്ട്. ഇതിൻ്റെ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ബി ജെ പി ഗവൺമെന്റിന് ബി ജെ പിക്ക് ഇവിടെ വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കാൻ രാജ്യ സുരക്ഷയ്ക്ക് ആവശ്യമാണ് ബി ജെ പി എന്നുള്ള ഇത് വേണം. അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ആരാ? പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പൊ എന്ത് ചെയ്യും? ജനങ്ങളെ വികാരം വരും, നരേന്ദ്രമോദി അവിടെ ഉള്ള അവിടുന്നാണ് പിടിച്ചത്, ഇവിടുന്ന് പിടിച്ചില്ല. കൃത്യമായി ഇവിടുന്ന് സംരക്ഷിച്ച് അവിടെ എത്തിച്ച ശേഷം ഇവർ നമ്മുടെ ഒരു ധാരണ പ്രകാരമാണ് ജനങ്ങളുടെ മനസ്സിൽ ബി ജെ പിയോടുള്ള ഒരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയനും കൂടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അവിടെ നിന്നുള്ള വിവരമാണ് ഇപ്പൊ കിട്ടുക. അല്ലെങ്കിൽ പോലീസിന് എന്നോ പൊക്കാമായിരുന്നു. അതെ, ഒരു അലയൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടുകയും വേണം, ഇദ്ദേഹത്തിനെ രക്ഷിക്കുകയും വേണം. ഇത് കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് തമ്മിലുള്ളതായ സാമ്പത്തിക ഇടപാട് മാത്രമല്ല പൊളിറ്റിക് ഇഷ്യൂം കൂടാണ്. അതായത് പിണറായി വിജയൻ ഈ കേസിൽ പുണിയിക്കിടക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ അതനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് പിടിച്ചോ എന്നുള്ള രൂപത്തിൽ അകത്താണ് ഇപ്പം. അല്ല, ഓൾറെഡി ഇപ്പം ഒരു കാല് ജയിലിനകത്താ പിണറായിയുടെ. പിണറായി മാത്രമല്ല മകളും മകനും ഓരോരുത്തരെ വെച്ചിട്ടാണ് കച്ചവടം. ഇപ്പം ശരിക്കും കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ആരെ ആത്താക്കണം ആദ്യം? അപ്പം പിണറായി പറയുന്നത് ആദ്യം ശ്രീരാമകൃഷ്ണ ആത്താക്ക്, ഇന്ന പിന്നെ ആക്കാം. അടുത്തതാരാണ്? കെ ടി ജില്ലയിൽ പിടിച്ച ആത്താക്ക്. അടുത്തതാരാ? നമ്മുടെ തിരുവനന്തപുരത്തുള്ള
നമ്മുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ കടകംപള്ളി, അത് കഴിഞ്ഞാൽ തോമസ് ഐസക്ക്, പിന്നെ എന്നെ തൊടാൻ പാടുള്ളൂ. എന്നെ തൊടുന്നതിന് മുമ്പ് എന്നെ തൊട്ട മോളെയും മോനെയും തൊടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വയസ്സായില്ലേ, ഞാൻ ആദായം ഇത്രയിലുള്ളൂ എന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും താങ്കളുടെ അവസാനം നമ്മളൊരു ചോദ്യത്തിലേക്ക് കടക്കാണ്. താങ്കൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം കാര്യങ്ങൾ ആദ്യത്തെ ആടി ഉലയും എന്ന് പറയുന്ന കാര്യം നടന്നു, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, താങ്കളുടെ അതിൽ അംഗീകരിക്കുന്നു, ലോക പ്രേക്ഷകർ അംഗീകരിച്ച ഒരു കാര്യമാണ്. കേരളത്തിൽ പിണറായി മന്ത്രിസഭ 2022 മാർച്ച് മാസം മുതൽ February 15 മുതൽ ആടി ഉലയും എന്ന് പറഞ്ഞ് സത്യമായി വന്നിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഈ കൊല്ലം 20 സെപ്റ്റംബറോടുകൂടി ഇത് തകർന്നു വീഴും. അതിന് സംശയം വേണ്ട. അതായത് ഈ ഒരു ചാനൽ, ഈ ക്രൈം ചാനൽ, ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ചീഫ് എഡിറ്ററിൻ്റെ അധീനതയിൽ ഉള്ളതായി ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഷെയർ ചെയ്യുന്നതായിട്ട് ആളുകളോട് ഞാൻ പറയാം. ഇത് എൻ്റെ പ്രവചനമല്ല, എൻ്റെ ഗുരുനാഥന്മാരെന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതായ ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ദീർഘമായ രൂപത്തിൽ ശരിക്കും രാശി വെച്ച് വേറെ സത്യം കൂടെ പറയാം. ആദ്യം ഒരു 10-21 പ്രാവശ്യം രാശി വെക്കും പച്ചയ്ക്ക്, അടുത്തത് അതിൻ്റെ റിസൾട്ട് എഴുതി വെക്കും, അടുത്തത് 2 അടിച്ചിട്ട് രാശി വെക്കും, അപ്പോഴും അതും എഴുതി വെക്കുന്നു. 3 പ്രാവശ്യം രാശി അടിച്ച് പൂക്കിട്ട് 5 അടിച്ചിട്ടായിരിക്കും രാശി വെച്ച് നോക്കുന്നത്. ഒറ്റയ്ക്കാണ് കേട്ടോ, വേറെ ആരും സപ്പോർട്ടില്ല. സപ്പോർട്ടാരാ? എൻ്റെ കൂടുതലായ 47 ഉപാസനാമൂർത്തികൾ, അവർക്ക് മദ്യവും ഭക്ഷണവും കൊടുത്തിട്ട് അവരുടെ സാന്നിധ്യത്തിലാണ്. അതൊരു മുറിക്കകത്താണ് അവിടെ ഞാനും എൻ്റെ ഉപാസനാമൂർത്തികളും മാത്രമേ കാണത്തുള്ളൂ. ആണിനോ പെണ്ണോ അവിടെ സ്വാധീനമില്ല, കയറാനോ അനുവദിക്കത്തുമില്ല. രാത്രിയായിരിക്കും ഇത് ചെയ്യുന്നത് ഫൈനൽ. അപ്പോൾ 3 പറയാം, 4-5 വെക്കും കൂടെ അടിച്ചിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും അത് നോട്ട് ചെയ്തിട്ട് സുഖമായിട്ട് ശാരീരിക ശുദ്ധി വരുത്തിയതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങും. അടുത്ത ദിവസം ഹോമാദി കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ 3 റിസൾട്ടും കൂടെ എടുത്തിട്ട് തന്നെ ആവറേജ് എടുക്കും, കൃത്യമായിരിക്കും. സംശയിക്കണ്ട, ആരോടും 5 വാങ്ങിച്ചിട്ടല്ല, ആരോടും ഞാൻ കൈനീട്ടി വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ദാരിദ്ര്യമാണ്, എൻ്റെ പൈസയില്ല, ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ കള്ളു കുടിച്ചില്ല, ഞാൻ സിഗരറ്റ് വലിച്ചില്ല, ഞാൻ ബീഡി വലിച്ചില്ല, ഇങ്ങനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനിടയ്ക്ക് കിട്ടുന്നതായ ആ ഒരു മൂമെൻറ്റിൽ ഞാൻ ശില്പങ്ങളുണ്ടാക്കും തടി കൊണ്ടുള്ളത്, അത് വിറ്റിട്ടൊക്കെ ആ കഴിയുന്ന കാര്യങ്ങളൊക്കെ, ആരോടും ഒന്നും വാങ്ങിച്ചിട്ടില്ല. പ്ലീസ് വെയിറ്റ്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ ഈ ഒരു കാര്യത്തിനകത്ത് തലമുടി ഇതാ പറയുന്നു, ഇതാ 3 കൂടെ വന്നിട്ട് ഈ 3 കൂടെ ഉൾപ്പെടെ പറയുന്നു മാറ്റം ഉണ്ടാകത്തില്ല, സംഭവിച്ചിരിക്കും സെപ്റ്റംബറിൽ 2023 സെപ്റ്റംബറിൽ പിണറായിയെ സംബന്ധിച്ചിടത്തോളം എന്തുമാകാം, എന്തും സംഭവിച്ചിരിക്കും. പിണറായി മാത്രമേ അതിനകത്ത് വരുള്ളൂ, ബാക്കിയുള്ളവർ ജയിലിൽ പോകുന്ന അണികളല്ലേ. പക്ഷേ ഈ പിന്നെ കൗരവപാണ്ഡവ യുദ്ധം കഴിഞ്ഞിട്ട് ആദ്യം പോകുന്നത് ദുര്യോധനൻ, സോറി യുധിഷ്ഠിരൻ മുമ്പേ പോകുന്നു, അതിൻ്റെ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എല്ലാം പോകുന്നു, പാഞ്ചാലിയും തള്ളയും പോകുന്നു. ഏറ്റവും പുറകിൽ ഒരു പട്ടിയുടെ വേഷത്തിലായിരുന്നു കൃഷ്ണൻ പോയത്, പട്ടിയുടെ വേഷത്തിൽ. എല്ലാം തീർന്നില്ലേ എന്ന് പറയുന്നില്ല, ഇങ്ങനെ വാലേവാല അങ്ങ് പോയിക്കോളൂ. അപ്പം 2023 സെപ്റ്റംബർ മാസത്തോടുകൂടി പിണറായി വിജയൻ മന്ത്രിസഭ തകരും എന്ന് അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ നമ്മുടെ ജ്യോതിഷി പാരിക്കുഴി വിജയൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ലാവ്ലിങ്കേസ് May 3 വരാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എല്ലാം വളരെ നിർണായകമാണ്. പിണറായി വിജയൻ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം, അന്തസ്സും ആഭിജാത്യമുള്ള ഒരാളാണ് ഇപ്പൊ ഈ കേസ് മുൻപിൽ വന്നിരിക്കുന്നത് ബെഞ്ചിന്റെ. ഇനി 15,000 ബെഞ്ച് വന്നെന്ന് പറഞ്ഞാൽ തന്നെ നട്ടലോടുകൂടി ഒരു തീരുമാനം എടുക്കാൻ പ്രാപ്തനായ ഒരാളാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസ് ഷായുടെ മുമ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ ജനീനായുള്ള ജഡ്ജ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. എന്തായാലും വരാൻ പോണോ കേസ് അവിടെ പിണറായിയുടെ മരുമകൻ എന്ന് പറയുന്ന ഇവന്റെയോ അല്ലെങ്കിൽ മകളുടെയോ സാമാനമൊന്നും അവിടെ എറിക്കത്തില്ല. പുള്ളിക്ക് കാശിൻ്റെ ആവശ്യമില്ല, സ്വർണത്തിൻ്റെ ആവശ്യമില്ല, ഡയമണ്ടിൻ്റെ ആവശ്യമില്ല, പിന്നെ വിദേശ കറൻസിയുടെ ആവശ്യമില്ല. നമ്മുടെ യോ ജസ്റ്റിസ് ആരാണ് ഇന്ദിരാഗാന്ധിയെ പിടിച്ച് ജയിലിട്ട് നമ്മുടെ കൃഷ്ണയ്യർ, വി ആർ കൃഷ്ണയ്യരുടെ ഒരു ശിഷ്യൻ തന്നെയാണ് ഇദ്ദേഹം.
എന്തായാലും നമുക്ക് ഇന്ന് കാത്തിരുന്ന് കാണാം. ആയിക്കോട്ടെ, നന്ദി, നമസ്കാരം.